നമ്മുടെ നാട്ടിലെ റോഡുകളുടെ അവസ്ഥയെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ടതില്ല. നേരാമണ്ണം ഒരു റോഡ് ഉണ്ടാക്കാൻ പോലും അറിയില്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. തൃശൂർ കുതിരാനിലേക്ക് പോയാൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കാണാം. അശാസ്ത്രീയമായ നിർമ്മാണം എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. ആ ദേശീയപാതയിലെ തട്ടിക്കൂട്ട് നിർമ്മാണത്തെക്കുറിച്ച് മാതൃഭൂമി ന്യൂസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏതായാലും മന്ത്രി കെ രാജൻ സ്ഥലത്തെത്തി ഉദ്യോഗസ്ഥർക്ക് കർശന താക്കീത് നൽകിയിട്ടുണ്ട്. കുതിരാൻ തുരങ്കത്തിനകത്തു നിന്നും പുറത്തേക്ക് തൃശൂർ ഭാഗത്തേക്ക് വരുന്ന പ്രധാന പാതയാണിത്. വലിയ രീതിയിൽ ചരക്ക് കയറ്റി വരുന്ന വാഹനങ്ങളെല്ലാം തന്നെ പോകുന്ന ദേശീയപാതയാണ്, ടോൾ റോഡാണ്. ഈ ടോൾ റോഡിലാണ് കഴിഞ്ഞ ദിവസം വിള്ളൽ സംഭവിച്ചിരിക്കുന്നത്. അതായത് സാധാരണഗതിയിൽ ഉണ്ടായിരുന്ന റോഡിനേക്കാൾ വലിയ ഉയരത്തിലാണ് ഈ റോഡ് പണിതിരിക്കുന്നത്. അപ്പോൾ കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്നുള്ളതാണ് പ്രധാന ആക്ഷേപം. ഈ റോഡ് ഇന്നലെ വരെ ഇവിടെ ഈ ഭാഗത്ത് വിള്ളലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മന്ത്രിയും അതുപോലെ തന്നെ ജില്ലാ കളക്ടറും, മന്ത്രി കെ രാജനും ജില്ലാ കളക്ടർ ഹരിത വി കുമാറും ഉൾപ്പെടെയുള്ളവർ ഇവിടെ സന്ദർശനം നടത്തുന്നു എന്നറിഞ്ഞതോടുകൂടി ഒരു തട്ടിക്കൂട്ട് അറ്റകുറ്റപ്പണി നടത്തി ആ വിള്ളൽ അടച്ചിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായും നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ റോഡ് വലിയ തോതിൽ ഉയർത്തിയാണ് പണിതിരിക്കുന്നത്. പക്ഷേ ആ ഉയർത്തി പണിതപ്പോൾ കൃത്യമായി ഉണ്ടാകേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉണ്ടായില്ല. പ്രധാനമായും കോമ്പൗണ്ട് വാൾ ഉൾപ്പെടെയുള്ളവ ചെയ്തിട്ടില്ല, കോൺക്രീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തു നിന്നും, റോഡിൻ്റെ ഒരു ഭാഗത്തു നിന്നും മണ്ണുൾപ്പെടെയുള്ളവ തള്ളി പുറത്തേക്ക് പോവുകയും വിള്ളലും അതുപോലെ തന്നെ ഗുരുതരമായ ഈ മണ്ണിടിച്ചൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെയെല്ലാം തന്നെ മണ്ണിട്ട് ഉയർത്തിയ ശേഷം അതിനു മുകളിൽ ഈ ആക്ഷേപങ്ങളെല്ലാം തന്നെ ഉയർന്നു വന്ന സാഹചര്യത്തിൽ അതിനു മുകളിൽ കരിങ്കല്ല് വെച്ച് വെറുതെ വെച്ചിരിക്കുകയാണ്. ഈ കാണുന്ന കരിങ്കല്ലിൻ്റെ ആദ്യത്തെ ഈ മണ്ണിന് മുകളിൽ ഒരു പാളി കരിങ്കല്ല് ഇട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ മറ്റൊന്നും തന്നെയില്ല. ഇപ്പോൾ ഞാൻ കാണിക്കാം. അതായത് ഇത്തരത്തിൽ ചെറിയ കരിങ്കല്ലുകൾ ഉൾപ്പെടെയുള്ളവ ഇതിന് മുകളിൽ ഇങ്ങനെ വെറുതെ പാകി വെച്ചിരിക്കുകയാണ്. അതല്ലാതെ കൃത്യമായ ഒരു അറ്റകുറ്റപ്പണി നടത്തുകയോ അല്ലെങ്കിൽ കൃത്യമായ ഒരു കോമ്പൗണ്ട് വാൾ കെട്ടുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണം സംബന്ധിച്ച് മാതൃഭൂമി ന്യൂസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ വെള്ളം ഇറങ്ങി മണ്ണിടിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടി കരിങ്കല് പാകിയതിന് മുകളിൽ ടാർപോളിൻ വെച്ചിരിക്കുകയാണ്. വെള്ളം ഇറങ്ങാതിരിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ടാർപോളിൻ വെച്ച് മറച്ചിരിക്കുകയാണ്. ഒരു ദേശീയപാതയുടെ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയപാതയുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഈ മുകളിൽ പറഞ്ഞതുപോലെ തന്നെയെല്ലാം താഴെയും സമാനമായ രീതിയിലാണ് ഇവിടെ കരിങ്കല് പാകി വെച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഇവിടെ വേണ്ടത് കൃത്യമായി ഉറപ്പുള്ള കോൺക്രീറ്റ് വാളുകൾ ഇവിടെ സ്ഥാപിച്ചതിന് ശേഷം അതിനകത്ത് കൃത്യമായി ഉറപ്പുള്ള രീതിയിൽ നിർമ്മാണ പ്രവർത്തികൾ നടത്തുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ അത് നടന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ സന്ദർശനം നടത്തിയ ശേഷം ദേശീയപാത അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടറെ വിളിച്ചു വരുത്താനും അതിനോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തേടാനും ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ PWD റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ്റെയും എല്ലാം തന്നെ ഉദ്യോഗസ്ഥരും, കൂടാതെ തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നുള്ള വിദഗ്ധ സംഘവും ഉൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ട് ഇവിടെ ഒരു പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനും ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം മന്ത്രി എന്ന നിലയിൽ ബന്ധപ്പെട്ട ആളുകളുമായി കൂടിയാലോചിച്ച് 24 മണിക്കൂറിനുള്ളിൽ NH PDയോട്, പ്രോജക്ട് ഡയറക്ടറോട് സ്ഥലത്ത് നേരിട്ട് സന്ദർശനം നടത്തണം എന്ന കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. സുജി പട്ടാമ്പിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ. ജനം അടയ്ക്കുന്ന നികുതി പണം സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും കിട്ടുന്നുണ്ട്. വികസനത്തിന് ഇതിൽ ആരാണ് പണം മുടക്കുന്നത് എന്ന് തിട്ടപ്പെടുത്തേണ്ട കാര്യം എന്തായാലും ജനങ്ങൾക്കില്ല. വി മുരളീധരനും ജോൺ ബ്രിട്ടാസും ദേശീയപാതാ വികസനത്തിൻ്റെ കാര്യത്തിൽ തർക്കത്തിലാണ്. കേരളം മാത്രമേ ദേശീയപാതാ വികസനത്തിന് പണം മുടക്കുന്നുള്ളൂ എന്ന മുഖ്യമന്ത്രിയുടെ വാദം തെറ്റാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറയുന്നു. കേന്ദ്രമന്ത്രി വി മുരളീധരൻ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് തടസ്സം നിൽക്കുന്നുവെന്ന് ജോൺ ബ്രിട്ടാസ് MP മറുപടിയും നൽകി. മറ്റ് സംസ്ഥാനങ്ങളൊക്കെ 30-50% വഹിക്കുമ്പോൾ കേരളത്തിന് 25 കഴിയുള്ളൂ. അത് 25 വഹിക്കുന്നു. അത് ഭൂമി ഏറ്റെടുക്കലിനാണ്, ദേശീയപാത നിർമ്മാണത്തിനല്ല. ദേശീയപാത നിർമ്മാണം കേരളത്തിൽ നടപ്പിലാക്കിയിരിക്കുന്നത് പൂർണ്ണമായും ദേശീയപാത അതോറിറ്റിയാണ്, നാഷണൽ ഹൈവേ അതോറിറ്റി. പഞ്ചാബിലെ ലുധിയാനയിൽ ലഡോവൽ ബൈപ്പാസിനായി ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ ചെലവിൻ്റെ 50% സർക്കാർ വഹിച്ചു. ഒരു സംസ്ഥാനത്തെ അടിസ്ഥാനപരമായിട്ടുള്ള ദേശീയപാത വികസനത്തിന് മറ്റ് സംസ്ഥാനങ്ങളൊന്നും
ഭൂമി അക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് പണം മുടക്കിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓവർ ആൻഡ് അബോ, അതായത് അടിസ്ഥാന ദേശീയപാതയ്ക്ക് മുകളിലുള്ള മറ്റ് ഒറ്റപ്പെട്ട പാതകളുടെ കാര്യത്തിൽ മാത്രമാണ് ഈ പറയുന്ന മറ്റ് സംസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്ന്, അതും പ്രധാനപ്പെട്ട യു പി പോലുള്ള സംസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു അഷുറൻസും ഇല്ല. ഈ ഉത്തരങ്ങളുടെ മോഡൽ ചില സഹമന്ത്രിമാർ കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കാത്ത ചില ആൾക്കാർ അത് വക്രീകരിച്ചുകൊണ്ടുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. വന്യജീവി സങ്കേതത്തോട് ചേർന്ന് ബഫർ സോണിൽ ആശങ്കയൊഴിയാതെ മലയോര മേഖല. ഉപഗ്രഹ സർവേയിലെ അവ്യക്തതയും ആശങ്കയുമാണ് കർഷകരുടെ നെഞ്ചിടിപ്പേറ്റുന്നത്. ഉപഗ്രഹ സർവേയിലെ പരാതി നൽകാനുള്ള തീയതി നീട്ടി നൽകാൻ കമ്മീഷനോട് സർക്കാർ ആവശ്യപ്പെടുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. സർവേ റിപ്പോർട്ടിലാകട്ടെ അതിരടയാളം പോലും വ്യക്തവുമല്ല. കാലം തെറ്റിയുള്ള മഴ, വിളകൾക്കുള്ള വിലയിടിവ്, കാട്ടുമൃഗശല്യം, ഇതിനിടയിലാണ് മലയോരത്തെ കർഷകന്റെ നെഞ്ചിൽ തീ കോരിയിടും വിധം ബഫർ സോൺ ഉപഗ്രഹ സർവേ റിപ്പോർട്ട്. അതിന് കാരണം അതിൽ വ്യക്തതയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷ സമരമുഖം തുറക്കുകയാണ് വിവിധ കർഷക സംഘടനകൾ. ഇതിനൊപ്പം കോൺഗ്രസും ചേരുന്നു. ഈ മാസം 20 കോഴിക്കോട് കൂരാച്ചുണ്ടിൽ നടക്കുന്ന സമര കൺവെൻഷൻ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ഇന്ന് വനം മന്ത്രി വിശദീകരിച്ചത് വന്നിരിക്കുന്ന സർവേ റിപ്പോർട്ട് കരട് രേഖ മാത്രമാണ്, അതേക്കുറിച്ച് പഠിക്കാനാണ് ജസ്റ്റിസ് തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നത് എന്നാണ്. ബഫർ സോണുമായി ബന്ധപ്പെട്ട് പരാതി ഉണ്ടെങ്കിൽ ഈ മാസം 23 രേഖാമൂലം അറിയിക്കണമെന്നത് തീയതി നീട്ടി നൽകാൻ കമ്മീഷനോട് സർക്കാർ ആവശ്യപ്പെടും. ആകാശ സർവേ നടത്തിയ റിപ്പോർട്ട് കൊണ്ട് മാത്രം സർക്കാർ തൃപ്തിപ്പെടുമായിരുന്നെങ്കിൽ, അത് മതിയെന്ന ഒരു തീരുമാനത്തിൽ സർക്കാർ എത്തിപ്പെടുകയായിരുന്നെങ്കിൽ ഇങ്ങനെയൊരു സമിതിയെ നിയോഗിച്ചതെന്നില്ല. അത് ഈ ഒരു സർവേ കൊണ്ട് കാര്യങ്ങൾ വ്യക്തമാവുകയില്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ്. ബഫർ സോൺ കണക്കാക്കുന്നതിൽ നേരിട്ടുള്ള ഗ്രൗണ്ട് സർവേ വേണമെന്ന് ജോസ് കെ മാണി. ഇതിന്റെ കൃത്യത എന്താണെന്നുള്ളത് വെബ്സൈറ്റിൽ കൊടുക്കണം. അതിനുശേഷം ഇതിൻ്റെ ഒരു സമിതി രൂപീകരിച്ച്, പറ്റുമെങ്കിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ സമിതി രൂപീകരിച്ച് ഗ്രൗണ്ട് ലെവലിലുള്ള ഉണ്ടാക്കണം. ഇനി ഇപ്പോഴത്തെ പ്രതിസന്ധി നോക്കാം. ഉപഗ്രഹ സർവേ നടത്താൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടും സർക്കാർ ജസ്റ്റിസ് തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ കമ്മീഷനെ നിയോഗിച്ചിട്ടും മാസങ്ങളായി. കമ്മീഷണർ ഓഫീസ് പോലുമില്ല. ഒടുവിൽ സർവേ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മനസ്സിലാകുന്ന രീതിയിൽ അതിരടയാളമില്ല, തൻ്റെ സ്ഥലം ഉൾപ്പെട്ടോ ഇല്ലയോ എന്ന് കർഷകൻ അറിയുന്നുമില്ല. പുതിയ സാറ്റലൈറ്റ് സർവേ പ്രകാരം കർഷകർക്ക് ഇവിടെ ഒരു രക്ഷയില്ലാത്ത ഗതിയിലാണ്, കർഷകർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഗതിയിലാണ്. ഞാൻ കുമളിയെ സംബന്ധിച്ച് പറഞ്ഞാൽ കുമളി ടൗൺ എന്ന് പറഞ്ഞാൽ സി ആകൃതിയിലാണ്, മൂന്ന് സൈഡും വനത്താൽ ചുറ്റപ്പെട്ട നടുക്കുള്ള ടൗണാണ്. ആ ടൗണ് ഉപേക്ഷിച്ച്, ഞങ്ങളുടെ കൃഷിഭൂമി ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പോകുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ. അങ്ങോട്ട് പോയി മനുഷ്യൻ ജീവിക്കും. ഈ സാറ്റലൈറ്റ് സർവേ നിർത്തി വെച്ച് ഗ്രൗണ്ട് സർവേ തന്നെ നടത്തണം. സാറ്റലൈറ്റ് സർവേയിൽ വിശ്വാസക്കുറവുണ്ട്. ഉപഗ്രഹ സർവേ റിപ്പോർട്ടും പിന്നീട് നിർമ്മിതികൾ ഏതെല്ലാം എന്ന് കാണിച്ചുള്ള റിപ്പോർട്ടും തമ്മിൽ യോജിക്കുന്നില്ലെന്നും പരാതി. പ്രളയം കർഷകരെ സഹായിക്കാൻ കോഴിക്കോടും വയനാടും ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചിരിക്കുകയാണ് വിവിധ സംഘടനകൾ. വിപിൻ സി വിജയൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയുടെ 100 ഇന്ത്യയുടെ പ്രതിപക്ഷം തിരിച്ചുവരവിന്റെ പ്രതീക്ഷകൾ പങ്കിടുകയാണ്. ജനസാഗരത്തെ സാക്ഷിയാക്കി ബി ജെ പിയെ താഴെയിറക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു രാഹുൽ ഗാന്ധി. മതേതരത്വത്തിന്റെ, സ്നേഹത്തിന്റെ, ഒരുമയുടെ എല്ലാം സന്ദേശം ഉയർത്തിക്കാട്ടിയാണ് ജോഡോ യാത്ര കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. തെക്ക് മാത്രമല്ല, വടക്ക് ഹിന്ദി ഹൃദയഭൂമിയിലും കോൺഗ്രസ് പ്രതാപം കാണിച്ചു ജോഡോ യാത്രയിലൂടെ. ഒരുമിച്ചോ കോൺഗ്രസിന്റെ രാഹുലിന്റെ ഈ യാത്ര? രാഹുൽ ഗാന്ധിയുടെ പ്രതിച്ഛായ മാറിയോ? അനൂപ് ദാസിന്റെ റിപ്പോർട്ട്. രാജസ്ഥാനിലെ ദൌസയിൽ ഇടവഴികളിലൂടെയെല്ലാം ഇന്ന് ജനക്കൂട്ടം ചെറുപുഴ കണക്കെ ഒഴുകി. അത് മഹാനദിയായി നഗരവീഥികളിൽ പരന്നു. വഴിയോരത്തും കെട്ടിടങ്ങളുടെ മുകളിലും മനുഷ്യർ മണിക്കൂറുകളോളം കാത്തുനിന്ന് രാഹുൽ ഗാന്ധിയെ കണ്ടു. ഇത്ര വലിയ ജനക്കൂട്ടവും ഇത്ര വലിയ ആവേശവും കഴിഞ്ഞ കുറച്ചു കാലത്തിനിടെ മറ്റൊരു രാഷ്ട്രീയ പരിപാടിയിലും കണ്ടിട്ടില്ല. സ്ഥിരതയില്ലാത്ത രാഷ്ട്രീയ നേതാവ് എന്ന് വിമർശിച്ചവരോട് രാഹുൽ വിളിച്ചു പറയുന്നു, ഇതാ ഞാനിവിടെ ഇന്ത്യയുടെ വിരുമാറിലൂടെ ഇന്ത്യയെ വീണ്ടെടുക്കാൻ നടക്കുന്നു എന്ന്. കോൺഗ്രസ് പ്രവർത്തകരല്ലാത്ത നിരവധി ജനങ്ങൾ യാത്ര കാണാനായി റോഡിന് ഇരുവശവും നിരന്നത് എല്ലായിടത്തും കാണും. പക്വതയില്ലാത്ത നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന് സ്ഥാപിക്കാൻ വർഷങ്ങളായി ബി ജെ പി ജാഗ്രതയോടെ പണിയെടുക്കുന്നുണ്ട്. ആ പ്രതിച്ഛായയെ ഇല്ലാതാക്കി ഭാരത് ജോഡോ യാത്ര. മതവും ജാതിയും വ്യക്തിഹത്യവുമെല്ലാം ചേർന്ന പിന്തിരിപ്പൻ ആശയഗതിയല്ല പ്രത്യാശയുടെ രാഷ്ട്രീയത്തിന് ഇന്ത്യയിൽ ഇടം വേണമെന്ന് വിളിച്ചു പറയുന്നുണ്ട് രാഹുൽ. ആ അർത്ഥത്തിൽ വിലയിരുത്തിയാൽ വലിയ വിജയമാണ് ഭാരത് ജോഡോ യാത്ര.
രാജ്യത്തെ ഐക്യത്തോടെ മുന്നോട്ട് നയിക്കാൻ പര്യാപ്തമായി കോൺഗ്രസ് മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ള സന്ദേശമാണ്. ജനങ്ങൾ കൂടുതലായിട്ട് അതിന്റെ കൂടെ അണിചേരുക എന്നുള്ളതാണ് സന്ദേശം. ഉയർന്നു വരുന്ന ഓരോ വിഷയത്തോടുമുള്ള പ്രതികരണത്തിൽ രാഹുൽ പുലർത്തുന്ന ജാഗ്രത ശ്രദ്ധേയമാണ്. ഹിന്ദി ഹൃദയഭൂമിയിൽ യാത്ര വിജയിക്കില്ല എന്ന് പറഞ്ഞവരെ ജനക്കൂട്ടത്തെ ചൂണ്ടിക്കാട്ടി രാഹുൽ തിരുത്തി. കേരളവും കർണാടകയും യാത്രാ സംഘാടനത്തിൽ മികച്ചു നിന്നു എന്ന് പ്രകീർത്തിച്ചു. ഭാരത് ജോഡോ യാത്ര തന്റെ യാത്രയല്ല, രാജ്യത്തെ ജനങ്ങളുടെ യാത്രയാണ് എന്ന് നൂറാം ദിനത്തിൽ ആവർത്തിച്ചു. तो प्रेस के हमारे मित्रों ने कहा था कि देखो ये साउथ में सक्सेस रहेगी मगर हिंदी बेल्ट में सक्सेस नहीं होगी. ये बयानबाजी की बात होती है, ये तो आप जानते हो प्रेस वाले, आप थोड़ा मजा मतलब अपने अखबारों में लिखना चाहते हो तो आप करते रहते हो, मगर हमारा जो स्ट्रक्चर है उसमें बड़ी क्लैरिटी है, उसमें कोई गलती नहीं. ഈ ആൾക്കൂട്ടത്തിന്റെ ഹൃദയത്തിൽ നിന്ന് പിരിഞ്ഞു പോകാതെ നോക്കലാണ് കോൺഗ്രസിന് മുന്നിലെ ഇനിയുള്ള ദൗത്യം. ആ ദൗത്യത്തിൽ വിജയിച്ചാൽ ഭാരത് ജോഡോ യാത്ര ഒരു ചരിത്ര സംഭവമാകും. രാജസ്ഥാനിലെ ദൗസയിൽ നിന്ന് ഷിജു പട്ടുവത്തിനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്. തിരുവനന്തപുരം നഗരസഭയിലെ വിവാദ കത്ത് സംബന്ധിച്ച് CBI അന്വേഷണമോ ജുഡീഷ്യൽ അന്വേഷണമോ വേണം എന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയ ദിവസമാണിന്ന്. കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ കത്ത് വിവാദത്തിലെ പ്രതിഷേധം കത്തിക്കയറിയെന്ന് പറയാം. 9 കൗൺസിലർമാരെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച് BJP കോർപ്പറേഷൻ ഹാളിൽ 24 മണിക്കൂർ സമരം പ്രഖ്യാപിച്ചു. വനിതാ കൗൺസിലർമാരെ പറ്റിയുള്ള DR അനിലിന്റെ പരാമർശവും വിവാദമായി. കൗൺസിൽ യോഗത്തിനായി ആദ്യ ബെൽ മുഴങ്ങിയപ്പോൾ മുതൽ പ്രതിഷേധം. മേയറുടെ ഡൈസിലേക്കുള്ള വഴിമുടക്കി UDF കൗൺസിലർമാർ. ഡയസിൽ കിടന്ന് BJP വനിതാ കൗൺസിലർമാരുടെ പ്രതിഷേധം. ഇതിനിടയിൽ പറഞ്ഞതിലും അരമണിക്കൂർ വൈകി പോലീസ് വലയത്തിൽ മേയർ ഡയസിലെത്തി. BJPയുടെ ബാനർ വലിച്ചു കീറാൻ LDF കൗൺസിലർമാർ ശ്രമിച്ചതോടെ BJP LDF കൗൺസിലർമാർ തമ്മിൽ സംഘർഷം. ഡയസിൽ കയറി പ്രതിഷേധിച്ച 9 BJP കൗൺസിലർമാരെ സസ്പെൻഡ് ചെയ്തു. ഇവരെ അറസ്റ്റ് ചെയ്തു നീക്കാനുള്ള പോലീസ് ശ്രമം വിജയം കണ്ടില്ല. ബഹളത്തിനിടയിൽ പൊതുമരാമത്ത് വകുപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ DR അനിലിന്റെ പരാമർശവും വിവാദമായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറയുകയാണ്, വനിതകൾ പടമുണ്ടാക്കണമെങ്കിൽ മറ്റേ പണിക്ക് പോകണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും പണിക്ക് പോകണം, ഇവിടെ എന്തിനാണ് വരുന്നത് എന്ന് ചോദിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവും മാർക്സിസ്റ്റ് പാർട്ടിയിലെ വനിതാ ജനപ്രതിനിധികൾ മറുപടി പറയണം. ഇത്തരത്തിൽ അവരുടെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി കയർ ചെയർമാൻ, അവരുടെ ഒരു മുതിർന്ന നേതാവ് BJPയുടെ വനിതാ കൗൺസിലർമാരെ അധിക്ഷേപിക്കുമ്പോൾ അത് ആ പാർട്ടി അംഗീകരിക്കുന്നുണ്ടോ? ഇത്തരത്തിലുള്ള വ്യക്തികളൊക്കെയാണ് ഒരു ഭരണ സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ളത് തിരുവനന്തപുരം നഗരസഭയെ നഗരത്തെ അങ്ങേ അറ്റം തന്നെ ലജ്ജിപ്പിക്കുകയാണ്. DRNലിന്റെ പരാമർശത്തിൽ മേയറുടെ പ്രതികരണം ഇങ്ങനെ. സ്ത്രീവിരുദ്ധ പരാമർശം അത് ആര് പറഞ്ഞാലും തെറ്റ് തന്നെയാണ്, അത് ആര് പറഞ്ഞാലും അത് തെറ്റ് തന്നെയാണ്, അതിനകത്തൊരു സംശയമുണ്ട്. പക്ഷേ ശ്രീ DRNൽ എന്ന ചെയർമാൻ അത് പറഞ്ഞു എന്ന തെളിവുണ്ടെങ്കിൽ അവർ കാണിക്കട്ടെ. അത് പറയാത്തൊരു കാര്യം അത് സ്വാഗതം ചെയ്യുകയാണോ, അത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. തെളിവ് കാണട്ടെ, തെളിവ് കണ്ടതിന് ശേഷം പറയേണ്ട കാര്യമല്ലേ. ആരോപണം DRNൽ നിഷേധിച്ചു. അവരെ ഇവിടെ വന്ന് ഒപ്പിട്ടിട്ടാണ് പോയത്, ഇന്നലെ എൻ്റെ ഓഫീസ് കയ്യേറി ഒപ്പിട്ടിട്ട് പോയി എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അല്ലാതെ ആരും പൈസ ഉണ്ടാക്കാനോ വേറൊന്നും തന്നെ ഒരു പരാമർശവും നടത്തിയിട്ടില്ല. ആവശ്യമില്ലാതെ ഇത് വളച്ചൊടിച്ച് ഇതിനെ ആർക്കെങ്കിലും പ്രത്യേക താല്പര്യമുണ്ടെങ്കിൽ അത് ആയിക്കോട്ടെ, പക്ഷേ അവിടെ അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടില്ല. പ്രതിഷേധം അടി ഇടി ബഹളം. 1.5 മാസത്തിനിപ്പുറവും നിന്ന് കത്തുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കത്ത് വിവാദം. ക്യാമറമാൻ രതീഷിനൊപ്പം അമൽ തേനംപറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.